ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കപ്പൽ കാലിഗ്രഫിയാണ് ചെയ്യുന്നത്. ഇത് പുറത്തേക്ക് കൊടുക്കാനുള്ള വർക്കൊന്നും അല്ലാത്തതുകൊണ്ടും പോരാത്തതിന് ഇത് റഫായിട്ട് ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എഫ് ഒ ഷീറ്റാണ്. പിന്നെ കളറിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാബിലിൻ്റെ വാട്ടർ കളർ ട്യൂബ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ഷെയ്ഡ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു വൈറ്റും റെഡും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ പാലറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിന് അധികം വിലയൊന്നുമില്ല, 98 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ വാങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചിലപ്പോൾ വില കുറവിനും കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കുക കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡും വൈറ്റും ആണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് മോഡലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഒന്ന് ലവ് ഷേപ്പിലും പോരാത്തതിന് ഒന്ന് ഫ്ലവറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനും ആണ്. അപ്പോൾ ലവ് ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റഫായിട്ട് നമ്മളൊരു ലവ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ ഏകദേശം ഐഡിയ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിൽ റഫായിട്ട് പേരെഴുതാം. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഉപ്പാടിയും ഉമ്മാടിയും പേരാണ് എഴുതുന്നത്, ഹംസ റാബിയ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പിൾസിൻ്റെ പേരാണല്ലോ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അത് രണ്ടും മാക്സിമം അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ എഴുതുക കേട്ടോ. ഞാനിവിടെ എഴുതുന്നത് ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളൂ, ഡബിൾ സ്ട്രക്ചറിലൊന്നുമല്ല കൊടുത്തിട്ടുള്ളത്. പോരാത്തതിന് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തുളുത്ത് ഫോണ്ടിലാണ് എഴുതുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ റോസ് കളറില്ല, അതായത് 12 കളറിലെ ഷെയ്ഡുള്ള കളേഴ്സാണ്. അപ്പോൾ ഞാൻ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് ഈ റോസ് കളർ കിട്ടിയിട്ടുള്ളത്. അത് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇങ്ങനത്തെ ഒരു ബോക്സാണ് സാധാരണ നമ്മുടെ ട്യൂബിൽ ഉള്ള കണ്ടൻറ്റ് ഇടാനും അതുപോലെ തന്നെ മിക്സ് ചെയ്യാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സെപ്പറേറ്റ് ബോക്സൊക്കെ ഉണ്ട് ഇതിന്. നമ്മൾ വാട്ടർ കളർ ഇതാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബോക്സൊക്കെ ഉണ്ട്, അതായത് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സാധാ ഒരു ഗ്ലാസിൻ്റെ ഒരു ജസ്റ്റ് പരത്തായാലും മതി, ഒഴുകിപ്പോവാതിരിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഇത് മതി. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യല് പൊതുവേ. അപ്പോൾ എന്താണ്, അതിൻ്റെ ഉള്ളിൽ മൊത്തം ഫില്ലിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് ലവ് ഷേപ്പ് മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അവിടെ ആ റോസ് കളർ വെച്ചിട്ട് മുഴുവൻ ഫില്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. പിന്നെ ഒരു ലവ് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറാണല്ലോ മനസ്സിൽ വരുന്നത്, അതുകൊണ്ട് ഒരു ലവ് ഷേപ്പ് കൊടുത്തേന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അതായത് നമ്മൾ പേരെഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി ഉണങ്ങാൻ വേണ്ടി വെക്കുക എന്നുള്ളതാണ് അതിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ആ മെത്തേഡും കൂടി കാണിച്ചിരുന്നുണ്ട്. എന്നിട്ട് രണ്ടും ഉണങ്ങാൻ വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എഴുതുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഷേപ്പൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നെയിം എഴുതാം. എഴുതുന്നതും ഇതും തുളുത്ത് ഫോണിലാണ് എഴുതുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് നമുക്ക് റോസ് വരേണ്ടത് നോക്കുകയാണ്. അപ്പോൾ വലിയ വലിയ അക്ഷരങ്ങളാണ് വെച്ചെങ്കിൽ നമുക്ക് രണ്ട് പ്ലേസിൽ നമ്മുടെ റോസ് ഫിക്സ് ചെയ്യാം. ചെറിയ അക്ഷരങ്ങളൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് ഒരു ഒരെണ്ണത്തിൽ ഒരു ഭാഗത്ത് ഒരു പോർഷനിൽ ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ സീന് വരച്ചപ്പോൾ അതിൽ കുറേ വലിയ അക്ഷരമാണല്ലോ സീന്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ നമ്മുടെ റോസിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡും അതുപോലെ തന്നെ പിങ്കും ഷെയ്ഡും രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വലിയ വലിയ ഫ്ലവർ ഇതുണ്ട്, പെറ്റൽസ് ഉണ്ടാവുമല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് റോസും അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ച് ഡാർക്ക് തന്നെ ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് റെഡ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ഇത് പലതരം കളറിലൊക്കെ ചെയ്യാൻ പറ്റും. യെല്ലോയിലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കണ്ടിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ആ ട്യൂബിൽ നിന്ന് റെഡ് എടുത്തിട്ട് അതിൽ നിന്ന് വാട്ടർ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അപ്പോൾ ഞാനിവിടെ രണ്ട് ടൈപ്പ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒന്ന് റൗണ്ട് ബ്രഷും ഒന്ന് ലൈനർ ബ്രഷും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ റൊപ്പിങ് കൊണ്ട് നമ്മൾ മൊത്തം ആ റൗണ്ട് മൊത്തം നമ്മൾ കൊടുക്കുകയാണ്. അതായത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഫില്ലിയല്ല വേണ്ടത്, കുറച്ച് വൈറ്റ് നമ്മൾ കാണണം. പിന്നെ ഈ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് റോസ് അല്ല, അതൊരു ഇംപെർഫെക്റ്റ് ആണ്. അതായത് ഒരു പ്രത്യേക റൗണ്ട് ഷേപ്പൊന്നും ഉണ്ടാവില്ല, നിങ്ങളിതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, തീരെ പെർഫെക്റ്റ് അല്ല. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് റെഡ് ആയിരുന്നു. അപ്പോൾ ഡാർക്ക് റെഡ് എന്ന് പറയുന്നത് എന്തായാലും ഡാർക്ക് ആ ഒരു റെഡ് കളറിലല്ല വരിക, നമ്മളിതിൽ അപ്ലൈ ചെയ്യുമ്പോൾ വെള്ളം മിക്സ് ചെയ്ത് കാരണം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലായിരിക്കും വരിക. അത് നമ്മൾ നന്നായിട്ട് ഉള്ളിലും പുറത്തും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു മൂന്നാമത്തെ കോട്ടം കൂടി കൊടുക്കാം, നിർബന്ധമില്ല, അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കാണാൻ ഭംഗിയായിരിക്കും. ഇനി കൊടുക്കുന്നത് ലീഫാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ കളർ എന്നുള്ളൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. അത് വെച്ചിട്ട് ചെറിയ ചെറിയ ലീവ്സാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ലെറ്റേഴ്സ് കാണുന്നുണ്ടാവില്ല, കാരണം ഞാൻ പെൻസിലുകൊണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ പേരിനനുസരിച്ച് അത് പ്ലേസ് ചെയ്യേണ്ട രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും.
പിന്നെ ലാർജ് സ്പേസ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ രണ്ട് ഫ്ലവറൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ചെറിയ പോർഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഫ്ലവർ തന്നെ ധാരാളമാണ്. പിന്നെ കൊടുക്കുന്ന ലീവ്സ് പലതരത്തിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചെറിയ ലീവ്സ് കൊടുത്തതിന് ശേഷം ചിലതിൽ മാത്രം ഇങ്ങനെ നമ്മുടെ കുറ്റി കുറ്റി ചെടികൾ പോലെ ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു ലീവ് സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇത് ഓപ്ഷണൽ കേസസ് ആണ്. നിങ്ങൾക്ക് വലിയ വലിയ ലീവ്സും കൊടുക്കാം, പക്ഷേ പൊതുവെ ചെറിയ ലീവ്സ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. പിന്നെ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയതിൽ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ചെറിയ പോർഷനൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് സഫ്ന ഷെഫീർ എന്നാണ്. അപ്പോൾ എൻ്റെ താത്താടിയും മലയൻ്റെയും പേരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞതിന് ശേഷം പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞ ശേഷം പൂക്കൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ മെയിൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കലാണ്. അപ്പോൾ നന്നായി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പേപ്പർ വേണം യൂസ് ചെയ്യാൻ. ഞാനിവിടെ റഫ് വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് FOC യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളത് പുറത്തേക്ക് കൊടുക്കുന്ന വർക്ക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ആർട്ട് പേപ്പറൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എഴുതുകയാണ്. എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ 4 mm, അതായത് ആ സൈസാണ്ട് കലത്തിൻ്റെ സൈസ്, അത് വെച്ചിട്ടാണ് എഴുതുന്നത്. പിന്നെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കാലിഗ്രഫി ഇങ്ക് ആണ്. അപ്പോൾ ഞാനിവിടെ ഹർക്കത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 mm ഒരു ഇതെടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇതൊക്കെ നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ആർട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ പൊതുവേ കപ്പിൾ കാലിഗ്രഫി ചെയ്യുക കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. സേവ് ദി ഡേറ്റ് വരുമ്പോൾ, വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇത് മുകളിൽ കൊടുത്തിട്ട് താഴെ ഡേറ്റ് അതുപോലെ തന്നെ വിഷസ് ഇതൊക്കെ ചെയ്യുകയാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ അപ്പോൾ തൽക്കാലം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഉപ്പാടും ഉമ്മാടും പേര് എഴുതുന്നുണ്ട്. അപ്പോൾ ഹംസ റാബിയ എന്നാണ് പേര്. അപ്പോൾ ഞാനിതിൽ മുന്നേ ഒരു വീടിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, അതായത് എൻ്റെ നെഫീൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ വേറൊരു മെത്തേഡായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതിൽ ഞാൻ ഉള്ളിൽ കളർ കൊടുക്കാതെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഫില്ലാവുന്ന വിധത്തിൽ ഹർക്കത്തും അതുപോലെ തന്നെ ഓർണമെൻറ്റൽ സിമ്പിൾസും ഡോട്ട്സൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ആ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതായത് ആ മെത്തേഡിലും നിങ്ങൾക്ക് നമ്മുടെ കപ്പിൾ നെയിം കാലിഗ്രഫി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് പൊതുവേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതായാലും മതി. അപ്പോൾ ഇതും രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ വാട്ടർ കളർ കൊടുക്കുമ്പോൾ ആ പോർഷൻ എന്തായാലും ഡ്രൈ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡ്രൈ ആയ പോർഷനിൽ നമ്മൾ കലം വെച്ച് വരയ്ക്കുമ്പോൾ അത്ര സ്മൂത്ത് ആവുന്നുണ്ടാവില്ല. കാരണം ഭയങ്കര ഒരു നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ക് മുക്കേണ്ടതായിട്ട് വരും. ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കലം വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. കലം വെച്ച് വരയ്ക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസിൽ ആ ഷേപ്പിൽ കിട്ടുക. അത് വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ച് റഫായിട്ട് തോന്നും. അപ്പോൾ മാക്സിമം ടൈം എടുത്ത് നല്ല വൃത്തി പോലെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ എത്രത്തോളം ഭംഗിയായിരുന്നു എനിക്കറിയില്ല, എന്നാലും ഞാൻ മാക്സിമം ഹർക്കത്തും അതുപോലെ തന്നെ തഷ്കീലൊക്കെ ഇട്ടിട്ട് ഫില്ലാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓർണമെൻറ്റൽ സിമ്പിൾസും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ പേര് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഓഫായി പോയി. അതുകൊണ്ട് സെക്കൻഡ് ആർട്ടിൻ്റെ ഒരു പകുതി പൊസിഷൻ കിട്ടിയിട്ടില്ല. അതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് എന്താ പറയുക, കലം വെച്ചിട്ട് നമ്മൾ പേരെഴുതാണ് ചെയ്തത്. പേരെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ റോസാപ്പൂവിൽ നമ്മൾ തൊടാതെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ആ ഭാഗം. അപ്പോൾ റോസാപ്പൂവിൽ തൊടാതെ നമ്മൾ എഴുതിയിട്ടുള്ള പോർഷൻ, ഇത് കലം വെച്ചിട്ട് മാത്രം ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണെടുക്കുക. പെണ്ണെടുത്തിട്ട് നമ്മളത് വൃത്തി പോലെ അതിനെ ഒപ്പിച്ചു കൊടുക്കുക. അതായത് ചില പോർഷനൊന്നും കലം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോർഷൻ ഉണ്ടാവും, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ആ പോർഷനൊക്കെ നല്ല വൃത്തി പോലെ പെണ്ണുകൊണ്ട് വരച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ മുഴുവൻ വർക്കും ആദ്യം ചെയ്തത് കലം വെച്ചിട്ടാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പെണ്ണ് വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഭംഗി കിട്ടുള്ളൂ. കാരണം ആ പൂവിൻ്റെ ഇടയിൽ, അതായത് നമ്മുടെ ലെറ്ററിൻ്റെ ഉള്ളിൽ പൂവ് കയറിയിരിക്കണ പോലെ വേണം നമുക്ക് തോന്നാൻ. അപ്പോൾ അധികം അകലെയാണ് വെച്ചെങ്കിൽ, പൂവും നമ്മുടെ ലെറ്ററും തമ്മിൽ വലിയ ഡിഫറൻസിലാണ് നിൽക്കുന്നതെന്ന് വെച്ചെങ്കിൽ വലിയ ഭംഗി തോന്നിക്കില്ല. അപ്പോൾ ആ ഭംഗി ആ വൃത്തിയോട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇതുപോലത്തെ ഒരു ഫില്ലിംഗ് മെത്തേഡ് ഉപയോഗിക്കുകയാണ് വെച്ചെങ്കിൽ നന്നാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനിതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും രണ്ട് മെത്തേഡ് പറഞ്ഞിട്ടുള്ളൂ, കുറേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇൻഷാല്ലാ ഞാൻ വേറൊരു മെത്തേഡുമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മുൻഹാനി ഡിസൈനൊക്കെ വിട്ടിട്ട് ഒരു മോട്ടീഫ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ ഇസ്ലാമിക് ഇല്ലസ്ട്രേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഇത് എഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 4 mm കലം, അതുപോലെ തന്നെ 2 mm കലവും വെച്ചിട്ടാണ്. 2 mm കലം വെച്ചിട്ടാണ് ഞാനിവിടെ ഹറക്കത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഡൗട്ടസ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആ പൂക്കൾ വരയ്ക്കാനായിരുന്നു കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്, അത് ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം അത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, കാരണം അത്ര വൃത്തിക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇംപെർഫെക്റ്റ് ആയിട്ട് വന്നാലാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.